Hi friends, in this video, we have a back cover properly removed. That is, the phone no back cover no damages illade safe aayittu remove cheyam ennulla kurichulla video paranju thannittundayirunnu adu kandittillathavar theerchayittum aa video kanuka aa video link ee video description undu kanuka okay appol innu aa oru ilakkiya back cover engane proper aayittu fit cheyam ennulla kurichana ഇനി ഇളക്കിയ കവർ നമ്മൾ എങ്ങനെ തിരിച്ച് സേഫ് ആയിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് സേഫ് ആയിട്ട് തന്നെ നിങ്ങൾ ഫിറ്റ് ചെയ്യുക കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് കവർ എന്ന് പറയുന്നത് ഫോൺ അടച്ചു വെക്കാനുള്ള ഒരു ബാക്കിലുള്ള ഒരു കവർ മാത്രമല്ല അതിൽ മിക്കവാറും ഒക്കെ ആന്റിനകളും ആന്റിന ലൈൻസുകൾ ഉണ്ടാവും നെറ്റ്വർക്ക് ആന്റിനയുടെ ആന്റിനയുടെ അതുപോലെ തന്നെ വൈഫൈയുടെ അതുപോലെ ജി പി എസിൻ്റെ ഒക്കെ ആന്റിനകൾ ഉണ്ടാവും അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ അടയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡാമേജസ് വരികയാണെങ്കിൽ പിന്നീട് നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ വൈഫൈ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നാണ് സ്വിച്ച് ഈ സ്വിച്ച് പെട്ടെന്ന് ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റ് പ്രൊസീജിയറിലല്ല അടയ്ക്കുന്നതെങ്കിൽ സ്വിച്ച് ഡാമേജ് ആയി പോയി സ്വിച്ച് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് സ്വിച്ചൊക്കെ നമുക്ക് പിന്നീട് റെഡിയാക്കി എടുക്കുന്നതിന് കുറച്ച് ചിലവൊക്കെ വരും അതുകൊണ്ട് സ്വിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഡാമേജ് ആവാത്ത രീതിയിലാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ ലോക്കുകളും ഡാമേജ് ആയിപ്പോവും അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ വളരെ സേഫായിട്ട് നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെ അടയ്ക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഫോണിലെ ബാക്ക് കവർ തന്നെ ആന്റിന കാണണം എന്നില്ല ചില ഫോണുകളിലൊക്കെ ആന്റിന പേഡായിരിക്കും ആന്റിന ഇതേപോലെ ആന്റിന പേഡായിരിക്കും അത് നമ്മുടെ മദർ ബോർഡിൽ വെച്ച് അത് സ്ക്രൂ ചെയ്തിരിക്കുന്നതായിരിക്കും ഇത് ആന്റിന പേഡാണ് ഇതും താഴെയും കാണാൻ സാധിക്കും ആന്റിന പേഡാണ് ഈ ഒരു ആന്റിന പേഡ് നമ്മുടെ മദർ ബോർഡിലോട് ചേർന്നായിരിക്കും ഇരിക്കുന്നത് ചില ഫോണുകളിൽ അങ്ങനെയായിരിക്കും ചില ഫോണുകളിൽ ബാക്ക് കവർ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ കവർ ഇളക്കിയിട്ട് അതിൽ ആന്റിന ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അത് നിങ്ങളുടെ ഫോണിൻ്റെ ആന്റിന പേഡായിട്ട് മദർ ബോർഡിൽ തന്നെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് അതെങ്ങനെ സേഫായിട്ട് അടയ്ക്കാമെന്ന് നോക്കാം സേഫായിട്ട് അടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആന്റിന നിങ്ങളുടെ മൊബൈലിൻ്റെ കവറിൽ ആന്റിന ലൈൻസ് ഉണ്ടെങ്കിൽ ആന്റിന ഉണ്ടെങ്കിൽ അതിൻ്റെ അത് വന്ന് കയറുന്ന ആ പിന്നി വന്ന് കയറുന്ന ആ ഒരു പൊസിഷനിൽ വല്ല ക്ലാവോ വല്ലതും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെറ്റ്വർക്ക് സംബന്ധമായിട്ട് ഇഷ്യൂസുകളൊക്കെ ഇവിടെ ക്ലാവ് ഒന്ന് പിടിച്ചിട്ട് ഫംഗസ് ഒന്ന് പിടിച്ചിട്ട് കോൺടാക്റ്റ് ഇല്ലാതെ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ക്ലാവ് ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫംഗസ് സംബന്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക ഇത് ആ പേഡ് വന്ന് പിടിക്കുന്ന ഇവിടെയൊക്കെയാണ് പേഡ് വന്ന് പിടിക്കുന്ന ഭാഗങ്ങൾ ഇതാണ് ആന്റിനയുടെ ലെഗ് വന്ന് പിടിക്കുന്ന ഭാഗങ്ങൾ ഈ ആന്റിനയുടെ ലെഗ് വരുന്ന ഭാഗങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ സ്വിച്ചിന് എന്തെങ്കിലും ഡാമേജസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക ഓക്കെ അങ്ങനെ നോക്കിയ ശേഷം അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കവർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കറക്റ്റ് പൊസിഷനിൽ നമ്മുടെ മുകളിലോട്ട് ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ഇത് വയ്ക്കുക ബാക്ക് കവർ കറക്റ്റായിട്ട് വയ്ക്കുക എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫസ്റ്റ് പ്രസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വിച്ച് വരുന്ന ആ ഒരു സൈഡ് വേണം നിങ്ങൾ ആദ്യം ഫിറ്റ് ചെയ്യേണ്ടത് ഓക്കെ സ്വിച്ച് വരുന്ന ഭാഗം കണ്ടോ ഈ ഒരു സ്വിച്ച് വരുന്ന ഭാഗം നിങ്ങൾ ഫസ്റ്റ് പ്രസ് ചെയ്ത് അടയ്ക്കുക ഓക്കെ ഫസ്റ്റ് പ്രസ് ചെയ്ത് അടയ്ക്കുന്നത് സ്വിച്ച് വരുന്ന ഭാഗമാണ് ഇല്ല നമ്മൾ ലാസ്റ്റാണ് ഇത് സ്വിച്ച് വരുന്ന ഭാഗം നമ്മൾ അടയ്ക്കുന്നത് എങ്കിൽ ചിലപ്പോൾ സ്വിച്ച് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സ്വിച്ച് വരുന്ന ഭാഗം നമ്മൾ ആദ്യം ക്ലോസ് ചെയ്യുക ഓക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം പതുക്കെ ബാക്കിലോട്ട് വന്നിട്ട് ഓരോ സൈഡായിട്ട് പ്രസ് ചെയ്ത് റൗണ്ടായിട്ട് നിങ്ങൾ അടയ്ക്കുക ഓക്കെ വേണ്ട വളരെ ഈസി ആയിട്ട് തന്നെ അടയ്ക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്വിച്ച് വരുന്ന ഭാഗം ആദ്യം പ്രസ് ചെയ്ത് അടയ്ക്കുക അതിനുശേഷം ക്ലോസ് ആയിട്ട് നേരെ റൗണ്ട്സ്ഡായിട്ട് നിങ്ങൾ പ്രസ് ചെയ്ത് അടയ്ക്കുക എന്നുള്ളതാണ് ഓക്കെ ഇതിലും കണ്ട ഇതിലും അങ്ങനെ തന്നെയാണ് സ്വിച്ച് വരുന്ന ഭാഗം ഫസ്റ്റ് ഇത് കണ്ട ഇത് ഇവിടെയാണ് സ്വിച്ച് വരുന്നത് സ്വിച്ച് വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക അവിടെ വയ്ക്കുക അതിനുശേഷം ക്ലോസ് ആയിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ അടയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇതേപോലെയാണ് ബാക്ക് കവർ അടയ്ക്കേണ്ടത് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ ഐ സിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഫോണിൻ്റെ മദർ ബോർഡിൽ ഏതൊക്കെ തരത്തിലുള്ള ഐ സികളുണ്ട് അതിൻ്റെ പ്രവർത്തനം എന്താണ് അത് ഡാമേജ് ആയി പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ എന്തൊക്കെ പ്രോബ്ലംസുകൾ വരുത്തും അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ മൊബൈൽ റിപ്പയറിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ നമ്മുടെ വീഡിയോസുകൾ മറ്റുള്ളവരുടെ അറിവിലേക്കായി നിങ്ങൾ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ